നമസ്കാരം. സിപിഐഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ചൈനയെ പ്രകീർത്തിച്ച വീണ്ടും പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. ചൈന ദാരിദ്ര്യമില്ലാത്ത രാജ്യമാണെന്നും ചൈനീസ് വളർച്ച സോഷ്യലിസത്തിന്റെ നേട്ടമാണെന്നും എസ്ആർപി പറഞ്ഞു. എന്നാൽ കാര്യങ്ങൾ പറയുമ്പോൾ മാധ്യമങ്ങൾ വിവാദമാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈന ദാരിദ്ര്യം പൂർണ്ണമായും നിർമാർജ്ജനം ചെയ്തു കഴിഞ്ഞു. മറ്റു രാജ്യങ്ങൾക്ക് പണം കടം നൽകുന്ന രാജ്യമാണ് ചൈന. മറ്റു രാജ്യങ്ങളെ നോക്കുമ്പോൾ വളർച്ചയിൽ 30% സംഭാവന നൽകുന്ന രാജ്യമാണ് ചൈനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് വസ്തുതയാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ചൈനയെ പ്രകീർത്തിച്ചുവെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ അത് വിവാദമാക്കി. താരതമ്യം ചെയ്യാനാണ് താൻ ശ്രമിച്ചത്. ചൈന മിതമായ അഭിവൃദ്ധി നേടിയ രാജ്യമായി, ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇതിന് പറ്റുന്നില്ല എന്നും എസ് രാമചന്ദ്രൻ പിള്ള ചോദിച്ചു. ബി ജെ പി നയം RSS ആണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസിൽ അമ്മയും രണ്ടു മക്കളും അവരോട് അടുപ്പമുള്ളവരുമാണ് നയങ്ങൾ തീരുമാനിക്കുന്നത് എന്നും SRP പരിഹസിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മറ്റ് രാജ്യങ്ങളിലെ വർക്കേഴ്സ് പാർട്ടികളുമായുള്ള ബന്ധം ശക്തമാക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് CPIM. പാർട്ടിയുടെ നേതൃത്വത്തെ അംഗങ്ങളാണ് തീരുമാനിക്കുന്നത്. പാർട്ടികളിൽ ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്തത് വലിയ പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും ചൈനീസ് അനുകൂല പരാമർശവുമായി SRP രംഗത്തെത്തിയിരുന്നു. ചൈനയെ വളയാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സഖ്യം നിലനിൽക്കുന്നുണ്ടെന്നും, എന്നാൽ ചൈന 150 രാജ്യങ്ങളുമായി സൗഹൃദമുണ്ടാക്കിയാണ് ഇതിനെ പ്രതിരോധിക്കുന്നതെന്നുമായിരുന്നു SRP പ്രസ്താവന. എന്നാൽ ഇതിനെതിരെ പാറശാല ഏരിയ കമ്മിറ്റി അടക്കം രംഗത്തെത്തിയിരുന്നു. 15-16 തീയതികളിലായാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടക്കുന്നത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാറ്റിവെച്ചതായിരുന്നു ആലപ്പുഴ ജില്ലാ സമ്മേളനം. പ്രതിനിധി സമ്മേളനം മാത്രമായാണ് സമ്മേളനം നടത്തുന്നത്. 180 പ്രതിനിധികളും 44 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ജില്ലയിലെ പാർട്ടിയിൽ വിഭാഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കേ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകളും നിർണായകമാകും. കണിച്ചുകുളകര സമ്മേളന നഗരിയിൽ രാവിലെ 9 മണിക്ക് ജി സുധാകരൻ പതാക ഉയർത്തി. തുടർന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ആർ നാസർ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിൽ പാർട്ടിയിൽ ജില്ലയ്ക്കകത്ത് ഉടലെടുത്ത വിഭാഗീയ പ്രശ്നങ്ങൾ ഇടം പിടിക്കുകയുണ്ടായി. കീഴ്ഘടകങ്ങളിലെ സമ്മേളനങ്ങളിൽ രാമങ്കലയിൽ അടക്കമുണ്ടായ തർക്കങ്ങൾ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയെന്ന് ജില്ലാ നേതൃത്വം തുറന്ന് സമ്മതിച്ചിരുന്നു. യുവജന പ്രാതിനിധ്യവും വനിതാ പ്രാതിനിധ്യവും ഉറപ്പുവരുത്തി ജില്ലാ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിയായി ആർ നാസർ തുടരാനാണ് സാധ്യതയേറെയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മന്ത്രി MV ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും മുഴുവൻ സമയവും സമ്മേളനത്തിൽ പങ്കെടുക്കും. Like and subscribe to Channel Kerala. Channel Kerala.